ഇന്ന് നമുക്ക് ഉണക്ക ചെല്ലൂനും പപ്പായ വെച്ച് വറുത്തരച്ച കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ചെറിയ കപ്പങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തു വയ്ക്കാം. ഒരു ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. പിന്നെ നന്നായി കഴുകി വാരി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീനും ഇട്ടെടുത്ത് അതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേന് മുറിച്ച് വെച്ചിരിക്കുന്ന പപ്പായയും കൂടി ചേർത്തെടുക്കാം. അതിലേക്ക് കറിവേപ്പില ചേർത്തെടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി വഴറ്റിയെടുക്കാം. നമുക്കത് രണ്ട് മൂന്ന് കൊടമ്പുളിയും ചേർത്തെടുക്കാം. കൊടമ്പുളി ഇഷ്ടമില്ലാത്തവർക്ക് തക്കാളി ചേർത്തെടുക്കാം. ഇതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. നമുക്ക് എന്നിട്ട് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. രണ്ടും നല്ലി, വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടി വഴറ്റിയതിന് ശേഷം അര കപ്പ് തേങ്ങ അതും ചേർത്തെടുത്ത് നമുക്ക് ബ്രൗൺ നിറമാവുന്നത് വരെ ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ പെരുംജീരകം, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി, പപ്പായ ഉണക്ക ചെമ്മീന് നന്നായി വെന്തതിന് ശേഷം നമ്മുടെ അരപ്പ് ചേർത്തെടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്കൊരു വറവിട്ട് കൊടുക്കണം. അതിനായി ഒരു പാൻ വെച്ചെടുത്ത് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കടുകും പൊട്ടിച്ചതിന് ശേഷം ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ പപ്പായ ചെമ്മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്.